നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ സ്വകാര്യ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന്റെ തലേ ദിവസം ആരെയൊക്കെ ദിവ്യ വിളിച്ചിരുന്നുവെന്ന് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. കളക്ടർ അരുൺ കെ വിജയനുമായോ പരാതിക്കാരൻ പ്രശാന്തനുമായോ ദിവ്യ സംസാരിച്ചിരുന്നോ എന്നതും എ ഡി എമ്മിന്റെ ആത്മഹത്യയ്ക്ക് ശേഷമുള്ള കോൾ ലിസ്റ്റുകളും പോലീസ് പരിശോധിച്ചതായാണ് വിവരം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ നിൽക്കുന്നവരാണ് ഈ പറയുന്ന പ്രശാന്തനും അതുപോലെ തന്നെ കണ്ണൂർ കളക്ടറും. ഇവരെയായിട്ട് ദിവ്യ കോണ്ടാക്ട് ചെയ്തിരുന്നോ, അതും ഈ ഒരു സംഭവം നടക്കുന്നതിനും മുൻപും അതിനുശേഷവും ഇത്തരത്തിലൊരു ബന്ധം, അതായത് ഫോൺ വഴിയുള്ള ഒരു ബന്ധം അവർ ചെയ്തിരുന്നോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് ഈ ഒരു കേസിലേറെ നിർണായകമാകുന്ന ഒരു തെളിവാണ്. വിശദ വിവരങ്ങൾക്ക് ഫോൺ സൈബർ ക്രൈം പോലീസിന് നൽകിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ദിവ്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടോ? പങ്കുവച്ച ശേഷം ഒഴിവാക്കിയതാണോ? യാത്രയപ്പിലെ സംഭവങ്ങൾ ചിത്രീകരിക്കാൻ മനഃപൂർവ്വം സ്വകാര്യ ചാനലിനെ വിളിച്ചു വരുത്തിയതാണോ തുടങ്ങിയവയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തിയ റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടും പാർട്ടിയുടെ പത്തനംതിട്ട ഘടകത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പാർട്ടി നിലപാടിൽ കണ്ണൂരെന്നോ പത്തനംതിട്ടയെന്നോ വ്യത്യാസമില്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വിരുദ്ധമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ നിലപാട് പുറത്തുവന്നത്. എ ഡി എം കൈക്കൂലി വാങ്ങിയെന്ന ഒരു കൂട്ടരും കൈക്കൂലി വാങ്ങുന്ന ആളല്ലെന്ന് മറ്റൊരു കൂട്ടരും പറയുന്ന സാഹചര്യത്തിൽ നിജസ്ഥിതി അറിയാൻ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന ജയരാജന്റെ പരാമർശത്തോട് പ്രതികരിക്കാൻ പോലും പത്തനംതിട്ട ജില്ലാ നേതൃത്വം പ്രയാസപ്പെടുകയാണ്. നവീൻ ബാബു തെറ്റുകാരനാണെന്ന് ഒരു ഘട്ടത്തിൽ പോലും പത്തനംതിട്ട ഘടകം പറഞ്ഞിട്ടില്ല. നവീന്റെ കുടുംബത്തിനൊപ്പമാണ് സി പി എം എന്ന് തുടക്കത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലാ ഘടകം പ്രഖ്യാപിച്ചതോടെ അതിൽ നിന്ന് വേറിട്ടൊരു അഭിപ്രായം പറയാൻ സംസ്ഥാന നേതൃത്വത്തിനും പറ്റാതായി. എന്നാൽ കണ്ണൂർ ഘടകം പി പി ദിവ്യയെ അഴിമതി വിരുദ്ധ പോരാളിയാക്കി പ്രസ്താവന ഇറക്കിയതോടെയാണ് രണ്ട് തട്ടിൽ എന്ന ആരോപണം ഉയർന്നത്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ദിവ്യയെ അനുകൂലിച്ചുള്ള പ്രസ്താവന വന്നതോടെ ആരോപണം ബലപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത്. അന്ന് പാർട്ടിയിൽ രണ്ട് തട്ടിലല്ലെന്നും താൻ പറയുന്നതാണ് അവസാന വാക്കെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാർട്ടിക്ക് ഒരു നിലപാടേ ഉള്ളൂവെന്നും അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു.